എല്ലാവർക്കും നമസ്കാരം. എലവൻ സെൽക്കേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് നമ്മളൊരു പ്രീമിയം പ്രൊഡക്റ്റായിട്ടുള്ള ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്ന കവചപ്രാഷ് എന്ന് പറയുന്ന ഉൽപ്പന്നത്തെ കുറിച്ചാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ആളുകൾ കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്ന. ഒരു ഒന്നാമത്തെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തടിക്കുമോ, മീൻസ് വണ്ണം വയ്ക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിലൊരു ആൻസർ എന്ന് പറയുന്നത് അത് നമുക്കറിയാം, നമ്മൾ ഓരോ ആളുടെ തടി വയ്ക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള റീസൺസ്, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട്, അങ്ങനെ ഒരുപാട് റീസൺ കൊണ്ട് ആളുകൾക്ക് തടി കൂടുകയും മീൻസ് കൂടിക്കൊണ്ടിരിക്കും, അതല്ലാതെ കുറഞ്ഞ് മാറ്റങ്ങൾ വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ തടി വെക്കുമെന്നുള്ളൊരു ഹിസ്റ്ററി, അതായത് നമ്മുടെ പാരമ്പര്യമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാലും തടി വയ്ക്കാൻ ചാൻസുള്ളൊരു ശരീരപ്രകൃതിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിലൂടെ തടി വെച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക, അതായത് രോഗപ്രതിരോധശേഷി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഉൽപ്പന്നം ഉണ്ടാക്കിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന അവലേഹ ഫോമിൽ വരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ പൊടികൾ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള റോ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം ഇതിലടങ്ങിയിരിക്കുന്ന തുളസിയായാലും അല്ലെങ്കിൽ കുരുമുളക് ഏതൊക്കെയാണ് ഇതിലടങ്ങിയിരിക്കുന്നത്, അത് അതിൻ്റെ യഥാർത്ഥ ഫോമിൽ തന്നെ അരച്ച് ചേർത്തിട്ടാണ് ഉൽപ്പന്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ രീതിയിലും ക്വാളിറ്റി ഒരു ഉൽപ്പന്നം ഉണ്ടാവും, ഈ ഒരു ഉൽപ്പന്നത്തിനുണ്ടാവും. ഈ ഒരു സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഈ കാലാവസ്ഥയുടെ ഭാഗമായിട്ടൊക്കെ ചുമ ജലദോഷം പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 6 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെ ഓരോ ടീസ്പൂൺ വീതം കഴിക്കുക, അതല്ലാതെ മുതിർന്നവരാണെങ്കിൽ രാവിലെയും രാത്രിയും ഒരു ഓരോ ടീസ്പൂൺ വീതം കഴിച്ചു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു മാറ്റം ഉണ്ടാകും. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പാലിൽ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ചപ്പാത്തിയിലൊക്കെ നമ്മൾ ഈ ജാമൊക്കെ ഉപയോഗിക്കുന്നില്ല, ആ ജാമിന് പകരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. മറ്റൊരു ചോദ്യം, ഇതിൽ ഇത് ഷുഗർ പേഷ്യൻസിന് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇത് നമ്മൾ ഇല്ല എന്നോ അല്ലെങ്കിൽ പറ്റുമോ എന്നോ നമ്മൾ കൃത്യമായിട്ടൊരു ഇത് പറയുന്നില്ല. കാരണം ഇതിൽ ഈ ശർക്കര, തേൻ, അതുപോലെ തന്നെ ഉണക്കമുന്തിരി പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇവയൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഷുഗർ ഉള്ള ആളുകൾക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് തന്നെ അത്യാവശ്യം ഒരു സീവിയർ സ്റ്റേജോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ആവറേജ് എബോ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ അവരുപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം അളവൊന്ന് കുറച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു എഫക്റ്റ് ആവും. പക്ഷേ ഒരുപാട് നല്ല സ്റ്റേജിൽ ഹയർ സ്റ്റേജിലുള്ള ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് തൽക്കാലം കൊടുക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്.